ഇപ്പോഴും ഞാനിവിടെ ഞങ്ങളുടെ വാച്ചുവിനടുത്തുള്ള മെൽക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. രാവിലെ നല്ല അടിപൊളി ഹോട്ടലായിരുന്നു, നല്ല ഉറക്കമായിരുന്നു. എന്നിട്ട് എഴുന്നേറ്റു, ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇവിടെ അടുത്തുള്ള ഏറ്റവും നല്ല സ്ഥലങ്ങൾ ഇവിടെ ഞങ്ങൾ എഴുതി മേടിച്ചു റിസപ്ഷനിൽ. ഇനി അവിടെയൊക്കെ ഒന്ന് കവർ ചെയ്യാം, അതാണ് ഇന്നത്തെ പ്ലാൻ. മെൽക്ക് എന്ന് പറയുന്നത് ഒരു കോസി ഓൾഡ് ടൗൺ ആണ്. നടുക്ക് ഒരു വലിയ ആബി ഉണ്ട്, അതിന് ചുറ്റും കുറേ സ്റ്റോഴ്സും വീടുകളും പള്ളികളും, അങ്ങനെ ഒരു നല്ല ക്യൂട്ട് ലിറ്റിൽ ടൗൺ. മെൽക്ക് ആബി എന്ന് പറയുന്നത് ഒരു ബെനഡിക്റ്റീൻ മൊനാസ്ട്രിയാണ്. ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 1089. 1089 ബിൽഡ് ചെയ്ത ഈ മൊനാസ്ട്രി വീണ്ടും റെനോവേറ്റ് ചെയ്തു 1700s. അപ്പോഴാണ് ഈ ഒരു ബറോക്ക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറൊക്കെ അവർ കൊണ്ടുവന്നത്. ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് നിറയെ ഫ്രെസ്കോ പെയിൻറ്റിങ്സ് കാണാം, സ്റ്റുക്കോ വർക്ക് കാണാം. അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഇൻറ്റീരിയറാണ് ഇതിന്. ഇവിടുത്തെ മ്യൂസിയം എന്ന് പറയുന്നതും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ അതിനകത്തുണ്ട്. നല്ല ഓർണേറ്റ് ആയിട്ടുള്ള ത്രോൺസ്, ക്രൗൺസ്, അവരുടെ റോബ്സ്, പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സസ് ഒക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മ്യൂസിയത്തിനകത്ത് നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പാടില്ല. നമ്മൾ ആ മൊനാസ്ട്രിയുടെ അകത്ത് മ്യൂസിയത്തിൽ കൂടെ കടന്നു വരുമ്പോഴത്തേക്കും നമ്മളൊരു വലിയ ഒരു ബാൽക്കണി പോലത്തെ ഒരു സ്ഥലം എത്തും. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഡാനിബേ റിവറും വഹാവ വാലിയും ഒക്കെ കാണാൻ പറ്റും. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഈ ബാൽക്കണിയിൽ വീണ്ടും നമ്മൾ നടക്കുമ്പോഴത്തേക്കും കാണുന്ന ഒരു വലിയ ലൈബ്രറിയാണ്. ആ ലൈബ്രറിയുടെ അകത്ത് നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു വലിയ ഹാരി പോട്ടർ മൂവി ഫീലാണ് നമുക്ക് വരുന്നത്. ഓ, ഇങ്ങനെ ബുക്സിലൊക്കെ ഇങ്ങനെ ഓർണേറ്റ് ചെയ്ത് വെച്ച ഡിസൈൻസും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ കാണാൻ. ആ ലൈബ്രറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഒരു വൈൻഡിങ് സ്റ്റെയേഴ്സ് ഉണ്ട്, നമ്മൾ ആ സിനിമകളിലൊക്കെ കാണുന്ന പോലെ. ആ സ്റ്റെയേഴ്സ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും വി കം ഇൻ ടു ദെയർ ചേർച്ച്. ആ ചേർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ചേർച്ച് ഐ ഹാവ് എവർ സീൻ. അത് ഇങ്ങനെ നമ്മൾ അകത്തോട്ട് പോകുന്തോറും അതിങ്ങനെ വലുതായിക്കൊണ്ടേ വരുന്നു. ആ സീലിങ്ങൊക്കെ അത് ഇറ്റ്സ് വെരി 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 ഹ്യൂജ്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ അത് അത്രയും വലുതാണെന്ന് തോന്നില്ല, പക്ഷേ അകത്തിങ്ങനെ കയറുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഹ്യൂജ്. ആ ചേർച്ചിനകവും മൊത്തം പെയിൻറ്റിങ്സും ഒക്കെ ആ കൊത്തുപണിയൊക്കെ ആയിട്ട് ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് ദെൻ ആബിയുടെ തന്നെ ഒരു വലിയ ഗാർഡൻ ഉണ്ട്, ആ ഗാർഡനിലൊരു ഗാർഡൻ ഹൗസും, അവിടെയും മൊത്തം ഫ്രെസ്കോ പെയിൻറ്റിങ് ഒക്കെയാണ്, നല്ല ഭംഗിയാണ്. പക്ഷേ അത് വിൻ്റർ സമയം ആയതുകൊണ്ട് നമുക്ക് ആ ഗാർഡൻ അതിൻ്റെ അത്രയും ഒരു മാഗ്നിഫിസൻസിൽ കാണാൻ പറ്റിയില്ല. ഇൻ ഷോർട്ട്, മെൽക്ക് ആബി ഗെറ്റ്സ് എ ഹ്യൂജ് തംസ് അപ്പ് ഫ്രം അസ്. ആബിയുടെ തൊട്ട് താഴെ തന്നെ ഒരു അടിപൊളി വൈൻ ഷോപ്പ് ഉണ്ടായിരുന്നു. ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്രിക്കോട്ടിൻ്റെ ഐറ്റംസ് ആയിരുന്നു, ജാമും ലിക്കറും എല്ലാം. അതിൻ്റെ എല്ലാ സാമ്പിളും ഞങ്ങൾക്ക് ട്രൈ ചെയ്യാനും കിട്ടി. അതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ഐറ്റംസ് ഞങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു. അങ്ങനെ ടൗണിൽ കൂടെ ഒന്നുകൂടെ ചുറ്റിക്കറങ്ങിയിട്ട് ഞങ്ങൾ വഹാവ വാലിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. വഹാവ വാലിയിലേക്കുള്ള ഡ്രൈവ് കുറച്ച് നനഞ്ഞ് കുതിർന്നതാണെങ്കിലും നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. കുറച്ച് നേരം മോട്ടോർ വെഹിക്കിളിൽ ഡ്രൈവ് ചെയ്തെങ്കിലും പിന്നെ ഞങ്ങളൊരു ഡീറ്റൂറൊക്കെ എടുത്ത് കൺട്രി സൈഡ് റോഡിൽ കൂടെയൊക്കെ പോയി. സ്പ്രിങ്ങിൽ കുതിർന്ന് നിൽക്കുന്ന വീടുകളുടെ ബാക്ക് യാർഡുകളാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. നിറയെ പൂക്കളും പക്ഷികളും നല്ല നല്ല ഭംഗിയായിരുന്നു. പലയിടത്തും ഞങ്ങൾ നിർത്തി ഇറങ്ങി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഓസ്ട്രിയയുടെ വേറൊരു പ്രത്യേകതയാണ് ഫാമുകൾ, എവിടെ നോക്കിയാലും കൃഷിയിടങ്ങളാണ്. ഇതിലൊക്കെയുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃഷി ചെയ്യുന്ന ഒന്നും മനുഷ്യനല്ല, എല്ലാം മെഷീനാണ്. വലിയ വലിയ മെഷീനറി കൊണ്ടാണ് അവർ കൃഷി ചെയ്യുന്നത്. ഇത്രയും വലിയ ഫാമുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒന്നോ രണ്ടോ പേരും, ബാക്കിയെല്ലാം മെഷീനാണ്. ഓസ്ട്രിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫോർട്ടും റൂയിൻസും കാസിൽസും ഒക്കെ കാണാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ വഹാവ വാലിയിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വി കുഡ് സീ എ ഹ്യൂജ് കാസിൽ. ആൻഡ് ആ കാസിലിനെ കുറിച്ച് തപ്പിയപ്പോൾ അറിഞ്ഞത് ഇറ്റ്സ് എ പ്രൈവറ്റ്ലി ഓൺഡ് കാസിൽ ആൻഡ് സ്കോളിഷ് ലോസ് ഷൂൻ ഗുഹേൽ.
നല്ലൊരു സ്പോട്ടിലാണ് ഈ കാസിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഡാനിബേ റിവറിൻ്റെ സൈഡിൽ ഒരു വലിയ റോക്ക് സ്ട്രക്ചറിന് മേലെ ഒരു ഹ്യൂജ് കാസിൽ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാൻ. വഹാവാലിയിലെ അപ്രിക്കോട്ട് തോട്ടങ്ങളുടെ ഇടയിൽ കൂടെയുള്ള ഒരു അമേസിംഗ് ഡ്രൈവാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങളൊരു അപ്രിക്കോട്ട് തോട്ടത്തിൽ നിർത്തി. അതെല്ലാം പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. നിറയെ കിളികളുടെ ശബ്ദം, ഒരു രക്ഷയില്ല. അപ്പോൾ അവിടെ നിന്ന് കുറേ നേരം റിലാക്സ് ചെയ്തു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്തുള്ള നല്ലൊരു റെസ്റ്റോറൻ്റ് നോക്കി ഒന്ന് രണ്ടിടത്ത് കയറി. പക്ഷേ അവിടെ എല്ലാം ഏകദേശം ക്ലോസ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു പിസേറിയ ഉണ്ട്, അപ്പോൾ അവിടേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അവിടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഡാനിബേ റിവർ ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. അതിന് അവിടെ ബ്രിഡ്ജൊന്നുമില്ല. ഈ ഫെറി സർവീസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി കൊണ്ടുവന്നു. വണ്ടി പതുക്കെ അവർ പറയുന്നിടത്ത് കയറ്റി പാർക്ക് ചെയ്യും. പാർക്ക് ചെയ്തതിന് ശേഷം വണ്ടിക്ക് ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ളൊരു ഫീ ഉണ്ട്. അത് പേ ചെയ്ത് ഏകദേശം 8-9 യൂറോ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 10 മിനിറ്റുള്ള ഈ ഫെറി സർവീസ് കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്നത് സ്പിറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈ ഡാനിബേ റിവറിന് നല്ല ഒഴുക്കുണ്ട്, നമ്മൾ കാണുന്ന പോലെയല്ല. അതുകൊണ്ടായിരിക്കണം ഈ ഫെറിയുടെ ഒരു മേളിൽ കൂടെ ഒരു സിപ്പ് ലൈൻ പോയിട്ടുണ്ട്. അതിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഈ ഫെറി. അങ്ങനെ ഫെറി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സ്പിറ്റ്സിലേക്ക് കയറിയാണ്. സ്പിറ്റ്സ് എന്ന് പറയുന്നത് ചെറിയൊരു ടൗൺ ആണ്, പക്ഷേ നല്ല ബ്യൂട്ടിഫുള്ളാണ്. നല്ല വ്യൂ ഉണ്ട് അവിടെ നിന്ന്. ആ റിവർ ഒഴുകുന്ന ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ പിസേറി എത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത ഘട്ടം പിസ കഴിക്കുക. നല്ല വിശപ്പുണ്ട്. ഇവിടെ നമുക്ക് പിസ ആൻഡ് ഐസ്ക്രീംസ് ആണുള്ളത്. അപ്പോൾ നമ്മളൊരു മെക്സിക്കാന പീസ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ വച്ചാവ് ഇസ് നോൺ ഫോർ ദെയർ ആപ്രിക്കോട്ട്, സോ വി ആർ ഗോയിങ് ടു ഓർഡർ ഇൻ ആപ്രിക്കോട്ട് ഐസ്ക്രീം കാൾ മക്ക് ബെക്കർ എന്ന് പറഞ്ഞിട്ട്. സോ വാനില ആപ്രിക്കോട്ട് ചോക്ലേറ്റ് ഐസ്ക്രീം വിത്ത് ആപ്രിക്കോട്ട് ലിക്വർ. അങ്ങനെ വഹാവ് വാലിയിലെ ആപ്രിക്കോട്ട് ഐസ്ക്രീം ട്രൈ ചെയ്യുകയാണ്. കുറേ ആപ്രിക്കോട്ടിൻ്റെ ചങ്ക്സും അതിനകത്ത് കിടക്കുന്നുണ്ട്. നല്ല ഫ്ലേവർ ഉണ്ട്. ആൻഡ് വാനില ഐസ്ക്രീം ചോക്ലേറ്റിൻ്റെയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ സ്പിറ്റ്സിൽ കൂടെ ഒന്ന് കറങ്ങിയപ്പോൾ കാണുന്നത് എല്ലാ വീട്ടിനെയും ബാക്കിൽ ഇതേപോലെ നിറയെ പൂ പിടിച്ച് നിൽക്കുന്ന മരങ്ങളും വിന്യാർഡ്സും ഒക്കെയാണ്. ഭയങ്കര സീനിക്കായിട്ടുള്ളൊരു സ്ഥലം. ഇത് സ്പിറ്റ്സ് ടൗണിൻ്റെ ഒത്ത നടുക്ക് കൂടെ പോകുന്ന ഒരു സ്ട്രീമാണ്. അവിടെ ഞങ്ങൾക്ക് ഒരൊറ്റ പ്ലാസ്റ്റിക്കോ ഒരു വേസ്റ്റോ ഒന്നും കാണാൻ പറ്റിയില്ല. നല്ല ക്ലിയർ വാട്ടർ. ഞങ്ങൾക്കിവിടെ മനസ്സിലായത് ആൾക്കാർക്ക് എത്രമാത്രം സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടോ അത്രത്തോളം റെസ്പെക്റ്റ് അവർ നേച്ചറിനും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒരിടത്ത് നമുക്ക് വേസ്റ്റ് കാണാൻ പറ്റില്ല, ഒരിടത്ത് നമുക്ക് പ്ലാസ്റ്റിക് കാണാൻ പറ്റില്ല. ഇങ്ങനെ ആ ചെറിയ ടൗണിൽ കൂടെ നടക്കുന്ന കൂട്ടത്തിൽ ഒരു ട്രക്കിംഗ് ട്രെയിൽ ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടു. അങ്ങനെ ആ വഴി എടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. എങ്ങോട്ടാണിത് പോകുന്നതെന്നും അറിയില്ല. അങ്ങനെ അങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു, മുകളിലേക്ക് കയറിക്കൊണ്ടേയിരുന്നു. വേറെ ആരെയും എവിടെയും കാണുന്നില്ല. ഇപ്പം ഏകദേശം വൈകിട്ട് 7 മണിയോളം ആയി കാണും. അങ്ങനെ നോക്കിയപ്പോഴാണ് മുകളിലൊരു അബാൻഡൻഡ് കോട്ട കണ്ടത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്താമെന്ന് വിചാരിച്ചെങ്കിലും അത് കണ്ടപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ മുകളിലേക്ക് എത്തി. മുകളിൽ കയറി ചെല്ലുമ്പോഴേ ആദ്യം കാണുന്നത് നമ്മളൊരു വയനാടാണ്. അതിൽ റേസ്ലിംഗ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ഗ്രേപ്സ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ നട്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് അതിൻ്റെ ഒരു ഒറിജിനൽ. പിന്നീടാണ് ഈ കാസലിൻ്റെ പേര് ഞങ്ങൾക്ക് മനസ്സിലായത്. ഹിൻഡർ ഹൗസ് എന്നാണ് അതിന് പറയുന്നത്.
ഡാനുബേ റിവറും വഹാവു വാലിയും സ്പിറ്റ്സ് ടൗണും എല്ലാം ഇവിടെ നിന്ന് നല്ലവണ്ണം കാണാൻ കഴിയും. ഓപ്പൺ ടു പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടേക്ക് എന്നും രാവിലെയും വൈകിട്ടും ആൾക്കാർ അവിടത്തേക്ക് താമസിക്കുന്നവർ ട്രക്ക് ചെയ്ത് വരും. നല്ലൊരു എക്സസൈസസ് ആയിട്ടാണ് അവരിത് കാണുന്നത്. എന്നിട്ട് അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് റിലാക്സ് ചെയ്യും. അവിടെ എല്ലാം ബെഞ്ചുകളും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ കോട്ടയ്ക്ക് ഏകദേശം 1000 വർഷങ്ങളുടെ കഥ പറയാനുണ്ട്. ഞങ്ങളിവിടേക്ക് വന്നത് വളരെ യാദൃച്ഛികമായിട്ടാണ്. ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല ഈ കോട്ടയ്ക്ക് ഒരു ഹോണ്ടഡ് സ്റ്റോറി കൂടെ ഉണ്ടെന്ന്. അത് പിന്നീടാണ് മനസ്സിലായത്. കഥ ഇങ്ങനെയാണ്. ആഡ്ലീഡ് എന്ന് പറയുന്ന ഒരു കൗണ്ടസ് വർഷം തോറും അവരുടെ ഹസ്ബൻഡ് മരിച്ച ദിവസം ഇവിടെ വരും എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഏകദേശം 3 പാട്ടുകളായിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ അതിനകത്തോടൊക്കെ കറങ്ങി നടന്നു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിലൊരു കിണറുണ്ട് ഏറ്റവും മുകളിലായിട്ട്. ഒരുപക്ഷെ ആ റിവറിൽ നിന്ന് വെള്ളം കയറ്റാനായിട്ട് ഉണ്ടാക്കിയിരുന്നാവാം. എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതൊരു വലിയ കിണറാണ്. നമ്മളിവിടെയുള്ള പല കോട്ടകളുടെ മുകളിൽ ചെല്ലുമ്പോൾ അവിടെ വലിയൊരു കിണർ കാണാം, താഴേക്ക് കുഴിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ളവർ പറയുന്ന യുദ്ധസമയത്തൊക്കെ കോട്ടയ്ക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല, അപ്പോൾ വെള്ളം അകത്തേക്ക് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്നതാണ് എന്നാണ്. പിന്നെ ഇതിലേറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ കോട്ടയുടെ ടവറാണ്. നല്ല പൊക്കമുണ്ട്, മുകളിലേക്ക് പോകണമെന്നുണ്ട്. അതിന് താഴെ വരെ ചെന്നു, പക്ഷേ നല്ല ഇരുട്ട്, അവൻ്റെ അകത്തേക്ക് കയറിയില്ല, തിരിച്ചു പോയിരുന്നു. ഇത് അബാൻഡൻഡ് ആയിട്ടൊരു സ്ഥലമാണെങ്കിൽ പോലും ഇതൊരു അബാൻഡൻഡ് സ്ഥലമല്ല, ഗവൺമെൻറ് നല്ലവണ്ണം കെയർ ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇതിന് ചുറ്റും ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഇരുട്ടാകുമ്പോഴത്തേക്കും മൊത്തം ലൈറ്റ്സും ഈ കോട്ടയിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വരുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴും കാണാം, ഓരോ മലയുടെ മണ്ടയ്ക്കുള്ള കോട്ടകൾ നല്ലവണ്ണം ലൈറ്റ് ചെയ്താണ് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വഹാവ് വാലിയൊക്കെ കരങ്ങി നമ്മൾ പോച്ച്ലാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെയുള്ള ഹോട്ടൽ മോസറിലാണ് നമ്മൾ ഇന്ന് രാത്രി നമ്മൾ താമസിക്കുന്നത്. നല്ലൊരു ഹോട്ടലായിരുന്നു, വിത്ത് ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. സോ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കും. ആൻഡ് നാളെ നമ്മൾ പോകുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. സോ സബ്സ്ക്രൈബ് ഇഫ് യു ഹാവ് നോട്ട് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. അപ്പം നാളെ കാണാം. അതുവരെയും ഗുഡ് നൈറ്റ്.